നമ്മൾ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. നമ്മൾ എന്നും കേൾക്കുന്നതും എന്നും കാണുന്നതും നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യവും നമ്മളെ സ്വാധീനിക്കും. നമുക്ക് ചുറ്റും നെഗറ്റിവിറ്റി കൂടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലുള്ള പോസിറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള നെഗറ്റീവ് വൈബ്സ് നമ്മളെ സ്വാധീനിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം, നല്ലത് മാത്രം കാണാൻ ശ്രമിക്കണം, നല്ലത് മാത്രം ചിന്തിക്കാനും ശ്രമിക്കണം. വി ആർ വാട്ട് വി തിങ്ക്. ഗൗതമ ബുദ്ധൻ്റെ ഈ വാക്കിൽ നിന്നാവട്ടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. എല്ലാവർക്കും ഹരേ കൃഷ്ണ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ കുറിച്ചും ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് മലയാളം പോഡ്കാസ്റ്റ് സ്പീക്കിംഗ് ഫ്രം ഹാർട്ട് ആൻഡ് ദിസ് ഇസ് മേധ. ഭഗവാൻ മഹാവിഷ്ണു ആണ് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ ശക്തിയും സംരക്ഷകനും. വിഷ്ണു എന്നതിൻ്റെ അർത്ഥം തന്നെ വൺ ഹൂ ഈസ് എവറിത്തിങ് ആൻഡ് ഇൻസൈഡ് എവറിത്തിങ് എന്നാണ്. അതായത് എല്ലാം ഭഗവാൻ തന്നെ, എല്ലാത്തിലുമുള്ളതും ഭഗവാൻ തന്നെ എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം ത്രിമൂർത്തി സങ്കല്പം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരാണ് ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സൃഷ്ടിയും മഹാവിഷ്ണു സംരക്ഷകനും ശിവഭഗവാൻ സംഹാരമൂർത്തിയുമാണ്. വിഷ്ണു ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ചതുർഭുജനാണ്. ഒരു കയ്യിൽ സുദർശന ചക്രം, ഒരു കയ്യിൽ കൗമോദഗി എന്ന ഗദ, ഒരു കയ്യിൽ പാഞ്ചജന്യം എന്ന ശംഖും, ഒരു കയ്യിൽ പത്മവുമാണ്. ക്ഷീരസാഗരത്തിൽ അനന്തശേഷന്റെ പുറത്താണ് ഭഗവാൻ ശയിക്കുന്നത്. ലക്ഷ്മീദേവിയാണ് ഭഗവാന്റെ വാമഭാഗം. ഭഗവാന്റെ വാഹനം എന്ന് പറയുന്നത് ഗരുഡന്. നാഗങ്ങളുടെ രാജാവായ അനന്തശേഷൻ സമയത്തെ പ്രതിനിധീകരിക്കുന്നു. ഭഗവാന്റെ വലിയൊരു ഭക്തരും കൂടിയാണ് അനന്തശേഷൻ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കൂടെ ശ്രീരാമ അവതാരത്തിൽ ലക്ഷ്മണനായിട്ടും ശ്രീകൃഷ്ണ അവതാരത്തിൽ ബലരാമനായിട്ടും ഭഗവാന്റെ കൂടെ എപ്പോഴും അനന്തശേഷൻ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെ സംരക്ഷകൻ ഭഗവാനാണ് എന്ന് പറഞ്ഞു. ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ 7-ഉം 8-ഉം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് തുടങ്ങുന്ന ശ്ലോകം. അതായത് ലോകത്തിൽ അധർമ്മം വളരുമ്പോൾ പ്രപഞ്ചത്തെ തന്നെ സംരക്ഷിക്കാനും ധർമ്മത്തെ പുനർസ്ഥാപിക്കാനുമായിട്ടാണ് ഭഗവാൻ കാലാകാലങ്ങളിൽ ഭൂമിയിൽ അവതാരമെടുക്കുന്നത്. ഭഗവാന്റെ ദശാവതാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലേ. മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിങ്ങനെയാണ് 10 അവതാരങ്ങൾ. ഭഗവാൻ ഇങ്ങനെ അവതാരങ്ങൾ എടുക്കേണ്ടി വന്നതിന് ഒരു കഥയുണ്ട്. ഭൃഗുമഹർഷിയുടെ ശാപം കാരണമാണ് ഭഗവാന് അവതാരങ്ങൾ എടുക്കേണ്ടി വന്നത്. ദേവന്മാരുമായിട്ടുള്ള നിരന്തര യുദ്ധവും അതിൽ അവർക്കുണ്ടായ തോൽവിയും കാരണം അസുരന്മാർ അവരുടെ ഗുരുവായ ശുക്രാചാര്യരെ അഭയം പ്രാപിച്ചു. അദ്ദേഹം നേരെ കൈലാസത്തിലെത്തി ശിവഭഗവാന്റെ അടുത്ത് വന്ന് കാര്യം അവതരിപ്പിക്കുകയാണ്. ദേവന്മാരെ തോൽപ്പിക്കാൻ പറ്റിയതും എന്നാൽ ദേവഗുരുവായ ബൃഹസ്പതിക്ക് അജ്ഞാതവുമായ ഒരു വിദ്യ ഉപദേശിച്ചു തരണം എന്നപേക്ഷിച്ചു. എന്നാൽ ശിവഭഗവാന് ദേവന്മാരെയും ഉപേക്ഷിക്കാൻ വയ്യ, ശുക്രാചാര്യരെയും ഉപേക്ഷിക്കാൻ വയ്യ എന്ന അവസ്ഥയായി. അതുകൊണ്ട് എന്താണൊരു പോം വഴി എന്ന് ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഭഗവാൻ ശുക്രാചാര്യരോട് പറഞ്ഞു, 1000 സംവത്സരം തല കീഴായി നിന്ന് ധൂമപാനം ചെയ്താൽ ഇഷ്ടസിദ്ധിക്കുള്ള വരം ലഭിക്കും എന്ന് അനുഗ്രഹിച്ചു. ഇത്രയും കഠിനമായ കാര്യം ശുക്രാചാര്യർ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വ്രതം ആരംഭിച്ചു. അപ്പം ഈ ഒരു സമയത്ത് ദേവന്മാരും അസുരന്മാരുമായിട്ട് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദേവന്മാരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അസുരന്മാർ നേരെ ശുക്രാചാര്യരുടെ മാതാവായ കാവ്യമാതാവിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു. അവരെ കൈവിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാവ്യമാതാവ് എന്ത് ചെയ്തു, മഹാവിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ അസുരന്മാരെ പിന്തുടർന്നു വന്ന ഇന്ദ്രാദി ദേവങ്ങളെയും വിഷ്ണു ഭഗവാനെയും തൻ്റെ യോഗശക്തിയിലൂടെ സ്തംഭിപ്പിച്ചു. ദേഷ്യം വന്ന മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്തെ ധ്യാനിക്കുകയും കാവ്യമാതാവിൻ്റെ ഖണ്ഡം ഛേദിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ശുക്രാചാര്യരുടെ പിതാവായ ഭൃഗുമഹർഷിക്ക് ഭയങ്കരമായിട്ടും ദേഷ്യം വന്നു. കാരണം സ്ത്രീഹത്യയാണ് സംഭവിച്ചത്. അങ്ങനെ ഭൃഗുമഹർഷി മഹാവിഷ്ണുവിനെ ശപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കമണ്ഡലുവിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കാവ്യമാതാവിൻ്റെ മുഖത്ത് തളിച്ചപ്പോൾ ഒരു നിദ്രയിൽ നിന്നെന്ന പോലെ അവരെഴുന്നേറ്റു. പക്ഷേ ഭൃഗുമഹർഷിയുടെ ശാപം കാരണം ഭഗവാൻ മഹാവിഷ്ണുവിന് പൂർണ്ണമായും അംശമായും ഭൂമിയിൽ പല അവതാരങ്ങളും എടുക്കേണ്ടി വന്നു. ഭഗവാന്റെ ആദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്. ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടി കർത്തവ്യങ്ങളിൽ ക്ഷീണിതനായി ബ്രഹ്മദേവൻ മയങ്ങിയപ്പോൾ
കുതിരയുടെ മുഖമുള്ളൊരു അസുരൻ, ഹയഗ്രീവൻ എന്നൊരു അസുരൻ ബ്രഹ്മദേവന്റെ കയ്യിൽ നിന്നും വേദങ്ങൾ മോഷ്ടിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഈ വേദങ്ങളെ തിരിച്ചെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കാനായിട്ടാണ് ഭഗവാന് മത്സ്യാവതാരം എടുക്കേണ്ടി വന്നത്. ഇങ്ങനെ ഓരോ അവതാരത്തിന് പിന്നിലും ഓരോ കഥയുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ എപ്പിസോഡുകളിലായിട്ട് കേൾക്കാം. ഭഗവാന്റെ ദശാവതാരത്തിൽ എല്ലാവർക്കും ഒരുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ചാണ്. ഭഗവാന്റെ ജനനം തൊട്ട് സ്വർഗാരോഹണം വരെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സീരീസിലൂടെ കേൾക്കാട്ടോ. അങ്ങനെ ദ്വാപര യുഗത്തിലാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി എട്ടാമത്തെ അവതാരം എടുക്കുന്നത്. അഷ്ടമി രോഹിണി നാളിൽ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായി മധുരയിൽ ജനിച്ചു. എന്നാൽ വളർന്നത് അമ്പാടിയിൽ യശോദാമയുടെയും നന്ദഗോപരുടെയും മകനായിട്ടാണ്. ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചപ്പോഴും ശ്രീകൃഷ്ണനായി അവതരിച്ചപ്പോഴും ഭഗവാന്റെ ഭക്തനായ അനന്തശേഷൻ എപ്പോഴും ഭഗവാന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ലക്ഷ്മണനായി ശ്രീരാമന്റെ കൂടെയും ബലരാമനായി ശ്രീകൃഷ്ണന്റെ കൂടെയും. കൃഷ്ണാവതാരം എടുത്തത് കംസവധത്തിന് വേണ്ടിയാണെങ്കിൽ ബലരാമനായി അനന്തശേഷൻ അവതരിച്ചത് കൃഷ്ണനെ സംരക്ഷിക്കാനായിട്ടാണ്. അതിന് പിന്നിൽ ഒരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമ ഭഗവാന്റെ സഹോദരൻ ലക്ഷ്മണനായിട്ടാണല്ലോ ശേഷനാഗം അവതരിച്ചത്. ജ്യേഷ്ഠനായ ശ്രീരാമൻ പറയുന്നതൊക്കെ അനുസരിക്കുന്ന നല്ലൊരു സഹോദരനാണ് ലക്ഷ്മണൻ. പക്ഷെ ശ്രീരാമ ഭഗവാൻ അനുഭവിച്ച മനോവിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അറിയാവുന്ന ശേഷനാഗം ഭഗവാൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ത്രേതായുഗത്തിൽ ശ്രീരാമ ഭഗവാന്റെ അനിയനായതുകൊണ്ട് തനിക്ക് ജ്യേഷ്ഠനെ തടയാനോ അഭിപ്രായം പറയാനോ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനോ ഒന്നും സാധിച്ചില്ല. സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ശ്രീരാമ ഭഗവാൻ ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നുവോ എന്ന് അനന്തന് തോന്നി. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത അവതാരത്തിലെങ്കിലും തനിക്ക് ജ്യേഷ്ഠനായി അവതരിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെയാണ് ദേവകിയുടെ ഏഴാമത്തെ പുത്രനായി ബലരാമനായി അവതരിച്ചത്. ദേവകിക്കുണ്ടാവുന്ന എല്ലാ പുത്രന്മാരെയും കംസൻ ഇല്ലാതാക്കുന്നത് കൊണ്ട് ഗർഭാവസ്ഥയിൽ തന്നെ ഭഗവാന്റെ മായാശക്തി കൊണ്ട് യോഗമായ കൊണ്ട് ദേവകിയുടെ ഗർഭത്തിൽ നിന്നും ബലരാമനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായി എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ ബലരാമൻ ഉണ്ടായിരുന്നു. പക്ഷെ ജ്യേഷ്ഠനായതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? അവിടെയും ഭഗവാന്റെ കുസൃതികൾക്കൊക്കെ സാക്ഷിയായി ഭഗവാന്റെ തീരുമാനങ്ങളോടൊപ്പം അതൊക്കെ നടപ്പിലാക്കി കൂടെ തന്നെ എപ്പോഴും ബലരാമൻ ഉണ്ടായിരുന്നു. ഇനി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓരോ ദേശത്തും ഓരോ രൂപത്തിലും ഭാവത്തിലുമാണ് പൂജിക്കപ്പെടുന്നത്. ഇവിടെ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനാണ്. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പാർത്ഥസാരഥി രൂപത്തിലാണ് ഭഗവാൻ പൂജിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ പണ്ഡരിപ്പൂർ എന്ന സ്ഥലത്ത് വിഠോബയാണ്. ഒഡീഷയിൽ ജഗന്നാഥൻ. ഉത്തരാഖണ്ഡിൽ പോവുകയാണെങ്കിൽ അവിടെ ബദ്രിനാരായണാണ്. ദ്വാരകയിൽ ദ്വാരകാധീശനും രാജസ്ഥാനിൽ ശ്രീനാഥ്ജിയും കർണാടകയിൽ ഉടുപ്പി ശ്രീകൃഷ്ണനുമാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് എങ്കിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. സോ ഉടുപ്പി ശ്രീകൃഷ്ണനെക്കുറിച്ചും ദ്വാരകാധീശനെക്കുറിച്ചും പണ്ഡരിപ്പൂരിലുള്ള വിഠോവയെക്കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കേൾക്കാം. സോ ഓൾവേസ് സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഇത് ഹരേ കൃഷ്ണ സീരീസ്. നിങ്ങൾ കേൾക്കുന്നത് മലയാളം പോഡ്കാസ്റ്റ് സ്പീക്കിംഗ് ഫ്രം ഹാർട്ട്. ആൻഡ് ദിസ് ഇസ് മേധ സൈനിങ് ഓഫ്.